നമസ്കാരം. കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരെ കോൺഗ്രസും യു ഡി എഫും തൽക്കാലം പ്രതികരിക്കില്ല. തങ്ങൾക്കിഷ്ടം, പഴയ കൊലിവി സഖ്യം പൊടുതെട്ടിയെടുക്കുക എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു കോൺഗ്രസ്. കേരളത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ഡൽഹിയിൽ ജന്തർ മന്ദറിലേക്ക് സർക്കാരുമായി യോജിച്ച് പ്രതിഷേധം നടത്താൻ തങ്ങളില്ല, അത് പൊല്ലാപ്പാകും എന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി ക്ഷണം വർദ്ധിച്ച ആവേശത്തോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം തള്ളി. മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ച പ്രകാരം ഇടത് ജനപ്രതിനിധികൾക്കൊപ്പം യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തില്ലെന്നവർ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്താൽ കോൺഗ്രസ്സുകാർ കേരളത്തിലെ ബി ജെ പിയുടെ അപ്രീതിക്ക് പാത്രമാകുമെന്നത് തീർച്ചയാണ്. അത് പിന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി കോൺഗ്രസ് ഒളി സമവാക്യങ്ങളെ ബാധിക്കുമെന്ന് അവർക്കറിയാം. ഇനിയും പല സമവാക്യങ്ങളും ഉണ്ടാകാനിരിക്കുകയുമാണ്. ബുദ്ധിമാന്മാരായ കോൺഗ്രസ്സുകാർ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിലെ ഇടതുപക്ഷം നടത്തുന്ന സമരത്തിൽ ഇടത് ജനപ്രതിനിധികളുടെ ഒപ്പം കേരളത്തിലെ യു ഡി എഫുകാർ ഉണ്ടാകില്ല. യു ഡി എഫിന് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ വലുത് തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പും രാഷ്ട്രീയ താല്പര്യങ്ങളുമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഡൽഹിയിലേക്കുള്ള ഈ സമരം നയിക്കുന്നത്. ചരിത്രത്തിൽ ഇടം പിടിക്കാനൊരുങ്ങുകയാണ് ഡൽഹിയെ ചെങ്കടലാക്കുന്ന ആ സമരം. പക്ഷേ അതിൽ പ്രതിപക്ഷം പങ്കെടുക്കില്ല. പങ്കെടുക്കുമെന്നായിരുന്നു തീരുമാനമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പ്രതിപക്ഷ നേതാവും യു ഡി എഫിൻ്റെ മുൻനിര ജനപ്രതിനിധികളും ആ സമരത്തെ ഒരുമിച്ച് നയിച്ചനെ. അവർ കൂടെ വന്നാലും ഇല്ലെങ്കിലും ഈ സമരം അടുത്ത മാസം ഡൽഹിയിൽ നടന്നിരിക്കും. ഇടത് ജനപ്രതിനിധികളും ഡൽഹിയിലെ ഇടതുപക്ഷ പ്രവർത്തകരും അതിൽ പങ്കെടുത്തിരിക്കും. അപ്പോഴും ഇവിടുത്തെ കോൺഗ്രസ് ആലോചിക്കുക, ഡൽഹിയിലെ ബി ജെ പിയുമായി ചേർന്ന് എങ്ങനെ ആ സമരത്തെ പൊളിക്കാമെന്നായിരിക്കും. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തും കാരണമാണ്. ഇങ്ങനെ ധൂർത്ത് നടത്തുന്നവർക്ക് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ധാർമ്മികതയില്ല എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഓൺലൈനായി ഒത്തുകൂടിയ യു ഡി എഫ് നേതാക്കൾക്കിടയിലെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ സർക്കാരുമായി യോജിച്ച് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ല എന്ന കണ്ടെത്തലിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. എന്താണിതിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പറയാനുള്ള കാരണം എന്നറിയണ്ടേ? കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിണറായി വിജയൻ പുകഴ്ത്തി. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും യാത്ര അയക്കാനും മുഖ്യമന്ത്രി പോയി. അവിടെ വച്ച് ഇരുവരും കൈകൊടുത്ത് പിരിഞ്ഞു. കൊച്ചിയിലെ ചടങ്ങിലും കേന്ദ്ര അവഗണന ചർച്ചയാക്കിയില്ല. ഈ സാഹചര്യത്തിലാണ് തങ്ങൾ ഈ ഒരു അഭ്യർത്ഥന തള്ളുന്നതെന്നാണ് യു ഡി എഫിൻ്റെ തീരുമാനം. കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി മാന്യതയനുസരിച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് സ്വീകരിച്ച് പിന്നീട് യാത്ര അയച്ചതിൽ എന്താണ് തെറ്റെന്ന് കോൺഗ്രസിന് കണ്ടെത്താനുമാകുന്നില്ല. സി പി എമ്മിന് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഡൽഹിയിൽ ചെന്നുള്ള സമരം ഒറ്റയ്ക്ക് നടത്തേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ ആവശ്യം ജനങ്ങളുടേതാണ്. അതിന് യോജിച്ച ഒരു നീക്കം വേണമെന്ന നിലപാടാണ് സർക്കാർ എടുത്തത്. വളരെ മാന്യമായിട്ടല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിനോട് തങ്ങൾക്ക് ഡൽഹിയിൽ പോയി യോജിച്ച് സമരം നടത്താമെന്നും അതിൽ പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിച്ചത്? എന്നിട്ട് അതിനോട് പ്രതിപക്ഷം കട്ടിയ സമീപനം കേരളത്തിലെ ജനങ്ങളുടെ മുഖത്തടിക്കുന്ന തരത്തിലായിപ്പോയി. കേന്ദ്രം കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സംയുക്ത സമരം നടത്താനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണത്തിന് യു ഡി എഫ് നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം തന്റെ നിലപാട് അറിയിക്കാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ഓൺലൈനായിട്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തിയത്. സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മുഖ്യമന്ത്രി ആ ചർച്ചയിൽ വിശദമായി വ്യക്തമാക്കി. ഇതെല്ലാം പരിഗണിച്ച് സമരത്തിന് വരണം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആവശ്യം. എന്നാൽ കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരും കൂടിയാണെന്ന് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നു. കേരളത്തിലെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന് യോജിപ്പുണ്ട്. എങ്കിലും എല്ലാത്തരം പ്രതിസന്ധിക്കും കാരണം കേന്ദ്ര അവഗണനയാണെന്ന വിശദീകരണത്തോട് യോജിക്കാനാകില്ല എന്നാണ് കോൺഗ്രസിന്റെ ഒരു അഴകൊണ്ടൻ നിലപാട്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ February 8 സമരത്തിനിറങ്ങാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടാകും. സ്വന്തം ജനപ്രതിനിധികൾ അടക്കം പങ്കെടുപ്പിച്ച് ജന്തർ മന്ദറിൽ അവർ സമരം നടത്തും. കേരള ഹൗസിൽ നിന്നും രാവിലെ 11:30 ജാഥ ജന്തർ മന്ദറിലേക്ക് നീങ്ങും. ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കളെയും എല്ലാം മുഖ്യമന്ത്രി സമരത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. മറ്റ് മുഖ്യമന്ത്രിമാരെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കുന്നുണ്ട്. ആര് വന്നാലും ഇല്ലെങ്കിലും ഇടത് ജനപ്രതിനിധികൾ February 8 ഡൽഹിയിലുണ്ടാകും.